പരസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിന്റെ പ്രതിമ എഡിറ്റ് ചെയ്തതായി ആരോപിച്ച് കാർ കമ്പനിയായ പോർഷയ്ക്കെതിരെ രൂക്ഷ വിമർശനം. പോർച്ചുഗലിലെ ലിസ്ബണിലൂടെ വാഹനം ഓടിക്കുന്നത് ചിത്രീകരിച്ച് കമ്പനി തങ്ങളുടെ 911 സ്പോർട്സ് കാറിന്റെ 60th വർഷം ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ ക്രിസ്റ്റോ റെയിൽ ലാൻഡ്മാർക്കിലൂടെ കാർ ഓടുമ്പോൾ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിന്റെ രൂപം നീക്കി വെറുമൊരു സ്തംഭം മാത്രമാണ് കാണിക്കുന്നത്. മനഃപൂർവ്വം ക്രിസ്തുവിന്റെ രൂപം നീക്കിയതിനെതിരെയാണ് പ്രതിഷേധവുമായി ആളുകൾ രംഗത്തെത്തിയത്. 2nd ലോക മഹായുദ്ധ സമയത്ത് നഗരത്തിന്റെ ഭൂരിഭാഗവും സുരക്ഷിതമായി സൂക്ഷിച്ചതിന് ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിനായി 1959 ഇവിടെ ക്രിസ്തുവിന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചത്. വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വിവാദമായ പരസ്യം നീക്കി പുതിയത് അപ്ലോഡ് ചെയ്തെങ്കിലും കമ്പനിയുടെ നീക്കത്തിനെതിരെ ഇപ്പോഴും വിമർശനം ഉയരുന്നുണ്ട്. മണിപ്പൂരിലെ കൊടിയ പീഡനങ്ങൾക്കിരയായ വനിതകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗളൂരുവിലെ കത്തോലിക്ക വനിതാ പ്രവർത്തകർ തിരികൊളുത്തി പ്രകടനം നടത്തി. ബംഗളൂരുവിലെ സെന്റ് ഫ്രാൻസിസ് സേവർ കത്തീഡ്രലിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും 1000 വനിതകൾ പങ്കെടുത്തു. മണിപ്പൂരിലെ വനിതകളുടെ അന്തസ്സും ജീവനും സംരക്ഷിക്കൂ എന്ന പ്ലക്കാർഡുകളുമേന്തിയാണ് ഇവർ റാലിയിൽ പങ്കെടുത്തത്. നാം വ്യത്യസ്തരും അവകാശങ്ങളിൽ വ്യത്യസ്തരുമായിരിക്കാം, പക്ഷേ സ്ത്രീകളുടെ അന്തസ് കാത്തു സൂക്ഷിക്കുക തന്നെ വേണമെന്ന് ബംഗളൂരു അതിരൂപതയിലെ വനിതാ കമ്മീഷൻ സെക്രട്ടറി പ്രിയ ഫ്രാൻസിസ് പറഞ്ഞു. കർഷകർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം രൂപത. കാരക്കുന്നം കാവുംപുറം തോമസിന്റെ കൃഷിയിടത്തിലെ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ വെട്ടിനശിപ്പിച്ച KCB ഉദ്യോഗസ്ഥരുടെ നടപടി മനുഷ്യത്വരഹിതവും പ്രതിഷേധാർഹവുമാണ്. കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് എല്ലാ അവസരത്തിലും വിളിച്ചു പറയുന്ന സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പ് തന്നെ നടത്തിയ ഈ കർഷക വേട്ട തികച്ചും അപലപനീയമാണെന്നും രൂപത പറയുന്നു. നഷ്ടപരിഹാരം നൽകുമെന്ന വാർത്ത നൽകി കണ്ണിൽ പൊടിയിടാതെ ആ കർഷകന് സംഭവിച്ച മുഴുവൻ നഷ്ടവും KCB സ്വന്തം ഉത്തരവാദിത്വത്തിൽ നികത്തണമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിവേകശൂന്യമായും മനുഷ്യത്വരഹിതമായും പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന ശിക്ഷാ നടപടിയെടുക്കണമെന്നും രൂപത പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ദിവ്യകാരുണ്യ ആരാധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്മ്യൂണിറ്റിയായ ദ വർക്കിന് അന്തിമ അംഗീകാരം നൽകി വത്തിക്കാൻ. 2001 വിശുദ്ധ ജോൺ പോൾ 2nd പാപ്പ സമർപ്പിത ജീവിതത്തിന്റെ കുടുംബം എന്ന് വിശേഷിപ്പിച്ച ഈ കമ്മ്യൂണിറ്റി 1938 മദർ ജൂലിയ വെർഹെഗയാണ് സ്ഥാപിച്ചത്. വത്തിക്കാനിലെ ബന്ധപ്പെട്ട ഡിക്കാസ്റ്ററി മുഖേനയാണ് കമ്മ്യൂണിറ്റിക്ക് അംഗീകാരം നൽകിയത്. US ഉൾപ്പെടെ 12 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ഈ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് ഈ അംഗീകാരം. 1983 മുതൽ ഓസ്ട്രിയയിലെ ബ്രഗൻസിലെ തൽപാച്ച് മൊണാസ്ട്രിയിലാണ് ദ വർക്ക് കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനം. ലോക യുവജന സംഗമത്തിന് തുടക്കം കുറിക്കാൻ വിശുദ്ധ ജോൺ പോൾ 2nd പ്രചോദനമായ കത്തോലിക്ക വൈദികനും ലൈറ്റ് ലൈഫ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായ ഫാദർ ഫ്രാൻസിസക് ബ്ലാക്കനിക്കിന് പോളണ്ടിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ വൈറ്റ് ഈഗിൾ പുരസ്കാരം. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ സാഹസികമായി സഭയപ്പെടുത്തുയർത്തുകയും ഒടുവിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യുവജന ശുശ്രൂഷകൾ പോളണ്ടിൽ നിന്ന് തന്നെയുള്ള ജോൺ പോൾ 2nd പാപ്പയെ ആകർഷിക്കുകയും ആഗോളതലത്തിൽ യുവജനങ്ങളെ ഒന്നിച്ചു ചേർക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾക്ക് ഉത്തേജകമാവുകയും ചെയ്തു. അതിന്റെ സൽഫലമാണ് 1985 സമാരംഭിച്ച ലോക യുവജന സംഗമങ്ങൾ. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചെന്ന കുറ്റം ചുമത്തി 1987 അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2005 പോളണ്ടിലെ സഭ അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾക്ക് ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 വത്തിക്കാൻ അംഗീകാരം നൽകിയതിനെ തുടർന്ന് 2020 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശേഷിപ്പുകൾ പുറത്തെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മരണകാരണം വിഷപ്രയോഗമാണെന്ന് കണ്ടെത്തിയത്. 2023 മാർച്ചിൽ പോളിഷ് നിയമകാര്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിനുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലുള്ള അത്ഭുതം റിപ്പോർട്ട് ചെയ്യണമെന്ന നിബന്ധന എടുത്തു കളഞ്ഞിട്ടുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.